ഹലോ, അങ്ങാടിപ്പെട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം. പതിവ് പോലെ ഈ പ്രാവശ്യവും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ജലദോഷം എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്, അസുഖമെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ജലദോഷം. ആ ജലദോഷത്തിന് ഏറ്റവും സിമ്പിളായിട്ട് മരുന്നൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഈ ജലദോഷം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് നോക്കാം. ചില ആളുകൾ മഴ നനഞ്ഞാൽ ഉടനെ ജലദോഷം വരുമെന്ന് പറയാറുണ്ട്, വെള്ളം മാറി കുളിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു കാലാവസ്ഥയിൽ നിന്ന് വേറൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ജലദോഷം ഉണ്ടാകാറുണ്ട്, തണുത്ത കാറ്റടിക്കുമ്പോൾ ജലദോഷം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ എപ്പോഴും തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജലദോഷം. നമ്മളിപ്പോൾ മഴ നനയുന്നു എന്ന് വിചാരിക്കുക. മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മഴ നനഞ്ഞതിൻ്റെ പേരിൽ ജലദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു മാർഗമെന്ന് പറയുന്നത് നമ്മൾ ഒരു കവിൾ വെള്ളം കവിളിൽ കൊള്ളുക. മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കവിൾ വെള്ളം കവിളിൽ കൊണ്ടുകൊണ്ട് ആ മഴ നനഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജലദോഷം വരില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെള്ളം കവിളിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം ചൂടാവും. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ അത് തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു കവിൾ വെള്ളം. നമ്മൾ എത്ര സമയം മഴ നനയുന്നോ അത്രയും സമയം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വെള്ളം ചൂടായി കഴിയുമ്പോൾ അത് തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും ഒരു കവിൾ കൊള്ളുക. ഇങ്ങനെ ഈ വായിൽ വെള്ളം കൊണ്ടുകൊണ്ട് നമ്മൾ എത്ര മഴ നനഞ്ഞാലും നമുക്ക് ജലദോഷം ബാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വെള്ളം മാറി കുളിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. ചില ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി അവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഉടനെ ജലദോഷം വരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കവിൾ വെള്ളം വായിൽ കൊണ്ടുകൊണ്ട് നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ തല നനയുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ വായിൽ ഒരു കവിൾ വെള്ളമുണ്ട് എങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ഈ ജലദോഷം നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്ന അനുഭവത്തിൽ കൂടി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല, മറ്റ് യാതൊരു ചിലവുകളും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. നമ്മളെപ്പോൾ തലയിൽ വെള്ളം ഒഴിക്കുന്നു ആ സമയത്ത് നമ്മുടെ വായിൽ ഒരു കവിൾ വെള്ളം ഉണ്ടായിരിക്കുക. അതുപോലെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് ജലദോഷവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും നമ്മൾ ഫോളോ ചെയ്താൽ നല്ലതാണ്. അതായത് നമ്മൾ കുളിക്കുമ്പോൾ ആദ്യമേ തന്നെ തലയിലേക്ക് വെള്ളം ഒഴിക്കാതെ ശരീരത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ശരീരം ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് അലൈൻമെൻ്റ് ആയതിനു ശേഷം തലയിലേക്ക് വെള്ളം ഒഴിക്കുക. അതാണ് ആരോഗ്യപരമായിട്ട് ഏറ്റവും നല്ല ഒരു രീതി. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ജലദോഷം പിടിപെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ജലദോഷം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മാറാനായിട്ട് ഒരു ആയുർവേദ മരുന്ന്, നമുക്കെല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മരുന്നാണ്. അല്പം ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, ഈ നാലൈറ്റം എല്ലാം തുല്യമായിട്ട്, ഇപ്പോൾ 10 ഗ്രാം വെച്ചിട്ടാണെങ്കിൽ 10 ഗ്രാം ചുക്ക്, 10 ഗ്രാം കുരുമുളക്, 10 ഗ്രാം തിപ്പലി, 10 ഗ്രാം ജീരകം, ഇതെല്ലാം ഒരുമിച്ചെടുത്ത് നന്നായിട്ട് ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നല്ല എരിവും അതുപോലെ തന്നെ നല്ല ചവർപ്പും ഒക്കെ കാണും. അതൊന്ന് മാറുന്നതിനായിട്ട് അല്പം കൽക്കണ്ടമോ കരിപ്പെട്ടി ശർക്കരയോ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജലദോഷത്തിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇപ്പോൾ ജലദോഷമെന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്,
മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഏഴ് ദിവസം ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ഒരാഴ്ച എടുക്കും, ഏഴ് ദിവസം എടുക്കും. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കടപ്പ്, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ മരുന്ന് കഴിച്ചാൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജലദോഷം വരാതിരിക്കാനായിട്ടാണെങ്കിൽ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കുന്നതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറഞ്ഞത്. നമ്മളെല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം, വളരെ എഫക്റ്റീവാണ്. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഗുഡ് ബൈ.